ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഈ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന ഈ വലിയ അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നു. 91 സങ്കീർത്തനമാണല്ലോ പ്രിയരെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വാക്യങ്ങളിൽ കൂടെ 4 ദിവസം ദൈവം നമ്മോട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ പകൽ ചിന്തിച്ചത് മറയ്ക്കുന്ന ദൈവത്തെയാണ്. തൂവൽ കൊണ്ട് മറയ്ക്കുന്നു, പരിച കൊണ്ട് മറയ്ക്കുന്നു, പലക കൊണ്ട് മറയ്ക്കുന്നു, ഒരു വലിയ ദൈവത്തെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്നത്തെ കൊച്ചു ചിന്തയ്ക്ക് വേണ്ടി 5 വാക്യം 6 വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് ശ്രദ്ധിക്കണേ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല. സങ്കീർത്തനക്കാരൻ 91 സങ്കീർത്തനത്തിൽ 5 വാക്യങ്ങളിൽ പറയുന്നത് ഒരു സംഹാരകനെയും നീ പേടിക്കേണ്ടത് ഇല്ല. നിന്നെ നശിപ്പിക്കുവാൻ വരുന്ന, സംഗ്രഹിക്കാൻ വരുന്ന, നിന്നെ ഉന്മൂലനാശമാക്കാൻ വരുന്ന ഏതു ശക്തിയാണെങ്കിലും, പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ വരത്തുപോക്കാണെങ്കിലും കൂടോത്രമാണെങ്കിലും മന്ത്രവാദമാണെങ്കിലും ശകുനവാദമാണെങ്കിലും, ഇനിയും ഇവിടെ പറയുന്ന രാത്രിയിലുണ്ടാകുന്ന ഭയമുണ്ടല്ലോ അതാണെങ്കിലും, പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ടല്ലോ അതാണെങ്കിലും, ഇനി ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയാണെങ്കിലും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമാണെങ്കിലും നിനക്ക് എന്ത് ചെയ്യാനില്ല, പേടിപ്പാനില്ല. ഒരു ദൈവവൈദൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അനർത്ഥങ്ങളിൽ നീ ഭയപ്പെടരുത്, പിശാചിനെ നീ ഭയക്കരുത്, പകരം ദൈവത്തെ നീ വിശ്വസിക്കുക, ദൈവത്തിലുള്ളതിനെ നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വാക്കുകളെ ദൈവത്തിൻ്റെ സംരക്ഷണങ്ങളെ നീ പരിപാലിച്ച് അതനുഭവിച്ച് അറിയുക. പകൽ പറക്കുന്ന അസ്ത്രങ്ങളായാലും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയാണെങ്കിലും ഇനിയും രാത്രിയിലുണ്ടാകുന്ന ചില ഭയങ്ങളുണ്ടല്ലോ, സന്ധ്യയായി കഴിയുമ്പോൾ ഭയപ്പെടുത്തുക, ഭൂതപ്രേത പൈശാചിക ശക്തികൾ എന്ന് പറഞ്ഞ് മനസ്സിൻ്റെ അകത്ത് കൊണ്ടിടുന്ന ചില ഭയങ്ങൾ, ഉറങ്ങാൻ കഴിയുന്നില്ല, കണ്ണ് അടച്ചു കഴിയുമ്പോൾ ദുർസ്വപ്നങ്ങൾ കാണുക, അല്ലെങ്കിൽ മുന്നിൽ വന്ന് ഏതോ ഒരാൾ വന്ന് നിൽക്കുന്നത് പോലെ, ആന, പട്ടി, പൂച്ച ഇവയൊക്കെ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുക. ഇതൊരു ദൈവവേദനയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതിനെ നീ ജയിക്കുന്ന, ഇതിനെ നീ കീഴ്പ്പെടാതെ, ഈ വിഷയം പറഞ്ഞ് ഭയപ്പെടാതെ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ എന്ത് ചെയ്യരുത്, പേടിക്കരുത്. നമ്മൾ ആരാന്ന് തിരിച്ചറിയണം, നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണം. ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാചൊരുക്കുന്ന കളത്തിൽ വേദനിച്ചു ഭയന്ന് വിറങ്ങലിച്ച് നശിച്ച് ഉണങ്ങി ഉണങ്ങി തീരാനുള്ള വ്യക്തിയല്ല നീ. പകരം നീ കർത്താവിൽ ഉറപ്പ് പ്രാപിക്കുന്ന, ഏതൊരു പൈശാചിക മണ്ഡലത്തിൻ്റെ അകത്ത് ചെന്ന് നിന്നാലും അവയ്ക്കെന്നെ തൊടാൻ കഴിയുകയില്ല, ഞാൻ ആരാകുന്നു എന്ന ബോധ്യം എന്നിലും നിന്നിലും ഭരിച്ചാൽ ഈ വക വിഷയത്തിൽ നിന്ന് നിനക്ക് റിസൾട്ട് ഉണ്ടാകും. പകരം ഇന്ന് ആത്മികരെന്ന് പറയുന്നവർ പോലും പലതിൻ്റെയും മുമ്പിൽ ഭയമാണ്. പൂച്ച ഒന്ന് കുറുക്കിയാടിയ ഭയം, കോഴി പൂവൻകോഴി ഇച്ചിരി സൗണ്ടൊന്ന് വെച്ച ഭയം, സന്ധ്യാസമയത്ത് കരിയിലെ ഒന്ന് അനങ്ങിയ ഭയം, പ്രതീക്ഷിക്കാത്ത സമയത്ത്
പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ വരുമ്പോഴുള്ള ഭയം, മക്കളെ ഭയം, പിശാചിനെ ഭയം, നാട്ടുകാരെ ഭയം, ഭയം കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ്. എന്നാൽ ഒരു ദൈവ പൈതലാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മകനാണ് മകളാണ് നീ എങ്കിൽ, രാത്രിയിലെ ഭയത്തെ നീ കീഴ്പ്പെടുത്തണം. രാത്രിയിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ പേടിപ്പിക്കുന്ന, ഉറക്കത്തെ കെടുത്തുന്ന, ഉറങ്ങാൻ കഴിയാതെ കുത്തിയിരിക്കുന്ന ഒരു മകളാണ് മകനാണ് നീയെങ്കിൽ അതിനെ നീ ഇന്ന് പകൽ ജയിക്കണം. ചില നാളുകൾക്ക് മുമ്പ് ഒരങ്കിൾ തൻ്റെ കുഞ്ഞുമായി ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നു. ഏകദേശം ആ കൊച്ചിനൊരു 10-33 വയസ്സുണ്ട്. കൊച്ചിൻ്റെ വിഷയം ഇതാണ്: രാത്രിയിൽ ഉറക്കമില്ല, പകല് കുത്തിയിരുന്ന് ഉറങ്ങും. പകലുള്ള സമയങ്ങൾ, ജോലി ചെയ്യേണ്ട സമയങ്ങൾ കുത്തിയിരുന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുക. രാത്രിയിൽ ഉറക്കമില്ല. രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ അവിടെ അകത്തെന്തോ ഭയം സംഭവിച്ചിരിക്കുക. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ആ സഹോദരിയോട് ചോദിച്ചു, സിസ്റ്ററെ എന്താ നീ ഉറങ്ങാത്തെ? എന്താണ് നിന്നിൽ ഭരിക്കുന്നത്? നിനക്കെന്താണ് ഫീൽ ചെയ്യുന്നത്? ആ സഹോദരിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ദേവദാസനെ, ഞാൻ രാത്രിയിൽ ബെഡിൽ കിടക്കും, പക്ഷെ കിടക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഏതോ ഒരു ശക്തി നിൽക്കുകയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി ഞാനത് കാര്യമാക്കാതെ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തും, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുന്ന പോലെ ചിന്ത എൻ്റെ അകത്ത് വരും. എന്നെ ആരോ വെട്ടാനോ കുത്താനോ കൊല്ലാനോ എന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി എൻ്റെ അകത്ത് വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ രാവിലെ ഉറങ്ങിയ കുഴപ്പമില്ല. ഇന്ന് എൻ്റെ വിഷയം ജോലി ചെയ്യേണ്ട, വീട്ടിലെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യേണ്ടതിന് പകരം ഞാൻ ഉറങ്ങുകയാണ്. അതുനിമിത്തം ഭവനത്തിൽ പ്രശ്നം വരുന്നു, ഭർത്താവ് എന്നെ വഴക്കുണ്ടാക്കുന്നു, കുഞ്ഞുങ്ങളെന്നെ തഴയുന്നു. കാര്യം ശരിയല്ലേ? ഒരു സഹോദരി വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കിടന്ന് ഉറങ്ങിയാൽ ആ വീടിൻ്റെ അവസ്ഥ എന്താണ്? എന്താണ് കാര്യം? അവളിൽ ഭരിക്കുന്ന അന്ധകാര ശക്തിയാണ്. ഞാൻ ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ വാക്യം പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. തലേ കൈവച്ച് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല എന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ആകയാൽ ഈ വചനം വെച്ച് ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഇവളുടെ മേലുള്ള കെട്ടുപോട്ടട്ടെ. ഇവളുടെ ഉറക്കത്തെ കെടുത്തുന്ന, ഇവളുടെ സ്വസ്ഥതയെ അപഹരിക്കുന്ന, ഭയം വരുത്തുന്ന, ഭീതി വരുത്തുന്ന, മരണചിന്ത വരുത്തുന്ന, അടുക്കൽ വന്ന ആരോ ഭീഷണിപ്പെടുത്തുന്ന പോലെ, കുത്താൻ വരുന്ന പോലെ, വെട്ടാൻ വരുന്ന പോലെ, എടുത്ത് തോട്ടിലേക്ക് എറിയുന്നത് പോലെയുള്ള ചിന്തകളിട്ട് അസ്വസ്ഥപ്പെടുത്തുന്ന ദുരാത്മാവിൻ്റെ ശക്തിയെ നീ വിട്ടുപോ എന്ന് പറഞ്ഞ് ഞാൻ ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മേലുള്ള ശക്തി അഴിയുന്നത്, പാമ്പ് കിടന്ന് ഉരുളുന്നത് പോലെ, പിടയുന്നത് പോലെ, എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവൾ കിടന്ന് പിടയുന്നത്, അവളിലുള്ള വ്യാപാര ശക്തി വിട്ടുപോകുന്നത് ഞാൻ കാണുവാൻ ദൈവം അവസരം നൽകി. ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ആ സിസ്റ്റർ മറ്റൊരു രാജ്യത്ത് ഭർത്താവും കുഞ്ഞുങ്ങളുമായി നല്ലൊരു ജോലി ചെയ്ത്, BSc നേഴ്സിംഗ് ജോലി ചെയ്ത് ആ സഹോദരി ജീവിക്കുകയാണ്. കൂടെ കൂടെ ഞങ്ങളെ വിളിക്കാറുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ സന്തോഷം ഇന്നും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയാം: എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉറങ്ങാൻ കഴിയാതെ രാത്രിയിൽ ഭയമിടുന്ന, പകൽ പറക്കുന്ന അസ്ത്രത്തിൻ്റെ ശക്തിയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുടെ ശക്തിയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ്റെ ശക്തിയിലും കീഴ്പ്പെട്ടിട്ട്, ഭയപ്പെട്ടിട്ട്, ബന്ധിക്കപ്പെട്ടിട്ട് നീ സ്വയം നശിക്കുന്നെങ്കിൽ, സ്വയം നീ വല്ലാതാകുന്നെങ്കിൽ,
ഇന്ന് രാവിലെ നിന്റെ ഈ വിഷയത്തിൽ സ്വർഗം ഒരു ബ്രേക്ക് ഇടാൻ പോവുകയാ, ആ കെട്ടഴിയാൻ പോവുകയാ. ഇന്ന് രാവിലെ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഈ വചനത്തിൽ കൂടെ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരവസരത്തിൽ ഏകദേശം 35-36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തെ ആകെ കൂടെ ഒന്ന് തൂക്കി നോക്കിയാൽ വെറും 30 കിലോ മാത്രം. ശരീരം മെലിഞ്ഞ്, കണ്ണുകൾ കുഴിഞ്ഞ്, തലയോട്ടിയുടെ രണ്ട് ഭാഗങ്ങൾ ഒട്ടി, ഒരു വല്ലാത്ത വികൃതമായ ഒരു ശരീരം. മുടി വളർത്തിയിട്ടുണ്ട്, താടി വളർത്തിയിട്ടുണ്ട്. അവരെ കൊണ്ടുവന്ന അപ്പനും അമ്മയും നല്ല പുഷ്ടിയോടെ, നല്ല വണ്ണമുള്ള, ആരോഗ്യമുള്ള മാതാപിതാക്കൾ. ആ സഹോദരൻ്റെ വിഷയം ഇതുപോലെ തന്നെയാണ്. രാത്രിയിലെ ഭയം, അസ്വസ്ഥതയുണ്ടാകുകയാണ്, ഉറക്കം കെട്ടുപോയി. ഉറങ്ങുവാനുള്ള മെഡിസിൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും, ഡോക്ടർമാരെ കണ്ട് എഴുതി വാങ്ങിക്കും, എന്നിട്ട് ഡബിൾ ഡോസ് എടുത്ത് അത് ഉറങ്ങുവാനായിട്ട് ഉപയോഗിക്കും. പക്ഷേ ഉറങ്ങുവാൻ കഴിയുന്നില്ല. ടാബ്ലറ്റ് അധികം കഴിക്കുന്നത് അപകടകരമായതുകൊണ്ട് അധികം കഴിക്കാതെ താൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു 7 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിലാണ് ആ സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ശക്തമായി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ മേലുള്ള ദുരാത്മാവിൻ്റെ കെട്ട് ദൈവഴിച്ചു. ആ ശരീരത്തിൽ കഴിഞ്ഞ 7 വർഷമായി ബന്ധിച്ച പകൽപ്പറക്കുന്ന അസ്ത്രങ്ങളും രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ, അവനെ നശിപ്പിക്കുന്ന, അവൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, അവൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന, അവൻ്റെ ശരീരത്തിലെ കായികബലത്തെ നശിപ്പിക്കുന്ന, സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന, അസ്ഥിയുടെ ബലത്തെ നശിപ്പിക്കുന്ന, ബ്ലഡ് സർക്കുലേഷനെ ബന്ധിക്കുന്ന ദൂട്ടപീശാചിൻ്റെ ശക്തി, രാത്രിയിൽ പറക്കുന്ന ആ മഹാമാരിയുടെ ആ വലിയ ശക്തി, തന്നെ നശിപ്പിക്കുന്ന സംഹാരദൂതൻ്റെ ശക്തി ആഴിയുന്നത് കാണാൻ കർത്താവ് അവസരം നൽകി. ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, എന്തിനാ ഞാൻ 2 ഉദാഹരണം ഈ രാവിലെ പറഞ്ഞത്? എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ വാക്യം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ വീട്ടിൽ അത്ഭുതമായി സംഭവിക്കും. ഇന്ന് രാവിലെ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഒരുപക്ഷെ നീ ആയിരിക്കാം, നിൻ്റെ ഭർത്താവായിരിക്കാം, നിൻ്റെ ഭാര്യയായിരിക്കാം, നീ പ്രസവിച്ച നിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ്. ഈ വക വിഷയത്തിൽ ഭാരപ്പെട്ട് നിൻ്റെ ഭവനത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട്, ഉറക്കം നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് രാവും പകലും കടന്നു പോകുന്നത് എങ്കിൽ ഞാൻ ആത്മാഭിപ്രായം ഈ വാക്യം കൈവച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു ഒരു വിടുതൽ നിന്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വചനത്താൽ സംഭവിക്കാൻ പോവുകയാണ്. എന്തേ? രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്നേ. എങ്ങനെ റെന്നി പാസ്റ്റർക്ക് പറയാൻ കഴിയും? റെന്നി പാസ്റ്റർ വിശ്വസിക്കുന്ന ദൈവം ആ ദൈവത്തെയാണ്. സംഹാരകനെ തടയുവാൻ, മഹാമാരിയെ തടയുവാൻ, ഭയത്തെ കീഴ്പ്പെടുത്തുവാൻ, അസ്ത്രത്തെ ഓടിച്ചു കളയുവാൻ കഴിവുള്ളൊരു ദൈവം. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ കൂടപ്പുറപ്പേ, നിനക്ക് നീതെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും, അത് ഭയമാകാം, അസ്ത്രമാകാം, മഹാമാരിയാകാം, നശിപ്പിക്കുന്ന സംഹാരകനാകാം, ഒന്നും നിന്നെ തൊടത്തില്ല, നിന്റെ തലമുറയെ തൊടത്തില്ല, നിന്റെ ഭർത്താവിനെ തൊടത്തില്ല. ഇന്ന് രാവിലെ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ഈ വചനത്തിൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കാൻ പോകുകയാണ്. എവിടെയാണ് പ്രശ്നം? എവിടെയാണ് വേദന? എവിടെയാണ് ഭയം? ഒരുപക്ഷെ പഠിക്കുന്ന നിന്റെ സബ്ജക്റ്റിലാണോ നീ ഭയക്കുന്നത്? എക്സാമിലാണോ നീ ഭയക്കുന്നത്?
നിന്റെ കുടുംബജീവിതത്തിൽ ഒരു ഭയം, നിന്റെ ജോലിയിൽ ഒരു ഭയം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴും ഭയം 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 തളം കെട്ടി നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന, ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാര ശക്തി നിനക്കെതിരെ വാദിക്കുന്നെങ്കിൽ ദേ വചനം പറയുന്നു, നിനക്ക് പേടിപ്പാനില്ല. വിശ്വസിക്കുന്ന അത്ര പേരുണ്ട്. പ്രാർത്ഥിക്കുക, നിനക്ക് പേടിപ്പാനില്ല, നീ അതിനെ ജയിക്കണം, നീ അതിനെ ഓവർകം ചെയ്യണം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയിലെ ഭയം നിമിത്തം ശരീരം ദണ്ണിക്കപ്പെടുന്നു, ഭാവി മടൽ അടയപ്പെടുന്നു, കുടുംബജീവിതം തകരുന്നു, വിദ്യാഭ്യാസം പാതി വഴി നിന്നു പോകുന്നു, സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ മാനസിക നിലകളെ തെറ്റിക്കുന്നു, ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നു. ഇവരെ നീ സൗഖ്യമാക്കണേ, ഇവരെ നീ വിടുവിക്കണേ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാര ശക്തിയിൽ നിന്ന് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി പുറത്തു വരട്ടെ. നാളുകളായി പിശാചു വില പറയുന്ന സകല ദുരാത്മാവിൻ്റെ ദുഷ്ടശക്തിയുടെ നടുവിൽ നിന്ന് ഇന്ന് പകൽ ഇവർ പുറത്തു വരേണ്ടതിന് ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ഇന്ന് പകൽ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഇവർ വിടുവിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. നാളുകളായി മാനസിക നില തെറ്റുന്ന, മാനസിക രോഗികളായിരിക്കുന്ന, പൈശാചിക ശക്തി പിടിക്കപ്പെട്ടിടക്കുന്ന, സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ, വസ്ത്രം ധരിക്കാൻ കഴിയാതെ, നല്ലാഹാരം കഴിക്കാൻ കഴിയാതെ, സ്വയം ദണ്ണിപ്പിക്കുന്ന ദുരാത്മാവിൻ്റെ കെട്ടുകളിൽ നിന്ന് ഇന്ന് പകൽ ആയിരക്കണക്കിന് ജനം റിലീസാകട്ടെ. ഇവർ വിടുവിക്കപ്പെടട്ടെ. അത്ഭുതം ഇവരുടെ വീട്ടിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വിശ്വസിക്കൂ, നിങ്ങളിലും ഒരത്ഭുതം നടക്കാൻ പോകുന്നു. ഈ വചനം ജീവിക്കുന്ന വചനമാണ്. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ കേൾക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 755-9068-791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.